എന്നെ പറ്റി കരുവാ ചിന്നു കഥയൊക്കെ പിന്നെ ചോദിക്കാം. ആദ്യം ഞാനൊന്ന് കൊണ്ടുപോയി കുളിപ്പിക്കട്ടെ, എന്നിട്ട് ഒന്ന് ഉറങ്ങട്ടെ. ഇനി ചോദിച്ചേർന്ന് കാണാൻ പറ്റുന്ന കരുതിയതല്ല. ക്ഷീണമുണ്ടെങ്കിലൊക്കെ പിന്നെ പറയാൻ ബാക്കി. വേണ്ട, ജോയിച്ചേട്ടന്റെ സങ്കടം എനിക്കറിയാം. ഞാൻ മരിച്ചു പോയെന്ന് കരുതി ഈ മനസ്സ് ഒത്തിരി വേദനിച്ചതല്ലേ. വെള്ളം മറിഞ്ഞപ്പോ ഞാൻ കലങ്ങി മറിഞ്ഞ മലവെള്ളത്തിലേക്ക് വീണു. അതോടെ എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. അതോടെ ഞാൻ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായിരുന്നു. ഒത്തിരി വെള്ളം കുടിച്ചു, മുക്കാലും മുങ്ങി ചത്തതാ ചോദിച്ചേട്ടാ ഞാൻ. അപ്പോ ദൈവം കൊണ്ടിട്ടതുപോലെ ഒരു പൊങ്ങുതടി മുന്നില് മരണ വെപ്രാളത്തോടെ അധികാരി പിടിച്ചു. ഞാൻ എവിടേക്കോ തട്ടി ഇടിച്ചു കണ്ണോടെ ചൊറ്റപ്പെടുത്തുമായിരുന്നു. വിട്ടില്ല, ഒടുക്കം അങ്ങ് ദൂരെ എവിടെയോ രാത്രിയായപ്പോ കരക്കടിഞ്ഞു. പിന്നെ ദൈവം നമ്മൾ അങ്ങനെ പിരിക്കത്തില്ല ഭംഗി. മരിക്കുവാണ് നമ്മൾ ജനിച്ചേ മരിക്കത്തുള്ളൂ. കയറി വന്നാട്ടെ, വരൂ. പേടിക്കണ്ട, ഇവിടെ ഫിലിപ്പോസിനെ ആരും ഉപദ്രവിക്കില്ല. ആ ഇത്തിരി നേരം പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഗേറ്റിൽ പോയി നിന്നാ ഞാൻ. അപ്പോൾ ഈ കോലത്തിൽ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് വിശക്കണമെന്ന് പറഞ്ഞു ഫിലിപ്പോസ്. സ്വപ്നമോ മായയോ ഒക്കെ ആണെന്ന് ആദ്യം തോന്നിയത്, എന്നാലല്ല, വിധി കാട്ടി തന്ന സത്യമായത്. ആ മോളെ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വന്നു. അതൊക്കെ ഇത്തിരി കഴിഞ്ഞ് സംസാരിക്കാം. ആദ്യം പട്ടിണി കിടന്ന അവശനായ ഒരാൾക്ക് ആഹാരം കൊടുക്കാനുള്ള വഴി നോക്കുക, അതിന്റെ പുണ്യം എന്തായാലും മോക്ക് കിട്ടും. ഈ നീചൻ ആഹാരം കൊടുത്ത പുണ്യമല്ല, ദൈവത്തിന്റെ ചാട്ടവാറടിയാ കിട്ടാൻ പോന്നെ. അരുത് മോളെ, ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി നിസ്സഹായനായ കൈനീട്ടുന്ന ഒരാളോട് ഇങ്ങനെ പക കാണിക്കരുത്. പൂർവകാലം എന്തു ആവട്ടെ, പക്ഷേ വിധി അയാളെ എത്തിച്ച അവസ്ഥ നോക്ക് നീ. ഇല്ല, കൃഷ്ണമമ്മൻ ചിന്തിക്കുന്ന പോലെ എനിക്ക് പറ്റത്തില്ല. എന്റെ ജീവിതം മരവിപ്പിച്ചു കളഞ്ഞ ചെകുത്താനാ ഇത്. അതെ അതെ, മരവിച്ചിരിക്ക വയറ് വല്ലോ താമക്കളെ. ചെല്ലു മോളെ, അച്ഛനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ചെല്ല്, ചെല്ലു മോളെ. ഇത്തിരി കഞ്ഞി കിട്ടുമോ? കഞ്ഞിയല്ല, ചോറ് തന്നെ തരാം. ഫിലിപ്പോസ് ഇതാ അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഐ അങ്ങനെ തുടക്ക്, നീരേറ്റ് തറവാടിന്റെ തറ തുടയ്ക്കാനുള്ള യോഗ്യത നിനക്കുള്ളൂന്ന് മനസ്സിലായോ ഇപ്പോ? അരുത് മോളെ, എല്ലാ പകയും ഇവിടെ വെച്ച് നീ അവസാനിപ്പിക്കണം. ഒരുപക്ഷെ ദൈവം ഫിലിപ്പോസിനെ നിന്റെ മുമ്പിൽ എത്തിച്ചത് അതിനായിരിക്കും. ജീവിതകാലം മുഴുവൻ നിന്റെ മനസ്സ് നീട്ടിയ ആ പകയല്ലേ ഫിലിപ്പോസ് ഇപ്പൊ തുടച്ചു കളഞ്ഞത്? ഇല്ല, ഇയാളിപ്പൊ തുടച്ചത് എന്റെ മനസ്സിൽ വീണ അനന്തേട്ടന്റെ ചോരക്കറിയാം. അത് പക്ഷെ എത്ര തുടച്ചാലും പോകത്തില്ല, ഇയാളുടെ മരണം കൊണ്ടേ ഇത് മാഞ്ഞു പോവും. എന്റെ അനന്തേട്ടന്റെ ആത്മാവ് നിനക്ക് തരുന്ന കൊലച്ചോറായത് കഴിച്ചോ, മുഴുവൻ കഴിച്ചോ. Thank you.
അച്ഛന് ഇതെങ്ങനെ സാധിക്കുന്നു? സ്വന്തം മോന് പച്ചക്ക് ചുട്ടുവന്ന ഈ നീചന വിരുന്നോട്ടെ? ജീവിതം എന്നെ പഠിപ്പിച്ചത് ഇതൊക്കെയാണ് മോളെ. ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയ സ്നേഹം മുഴുവൻ ഇവിടെ ചെലവഴിച്ചിട്ട് വേണം അങ്ങ് മേലോട്ട് പോകാൻ. അപ്പോ കിട്ടിയ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇവിടെ തന്നെ ചെലവാക്കണ്ടേ അച്ഛാ? അങ്ങനെയല്ല കുഞ്ഞെ, അതൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകണം. സകല വെറുപ്പും വിദ്വേഷവും പകയും ചതിയിൽ കത്തണം. ഒന്നും ഈ ഭൂമിയിൽ ബാക്കി വയ്ക്കരുത്. ഇവിടെ ഇട്ടേച്ച് പോകേണ്ടത് സ്നേഹമാ, വരും തലമുറയ്ക്ക് വേണ്ടി. ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുക, ഓക്കാനും ഉണ്ട്. ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. അത് പോരാ, എന്തെങ്കിലും കഴിക്കണം. ഒരാപ്പിൾ കഴിച്ചു, അത് മതി. ആ, നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. ഏയ്, ഇതിനൊക്കെ എന്തിനാ ഡോക്ടറെ കാണുന്നേ? എന്തായാലും ഇനി അങ്ങോട്ട് റെഗുലർ ചെക്കപ്പ് വേണം. ഡോക്ടർ ആദാബായി എനിക്ക് പരിചയമുണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആ അവര്. ഓ, സമ്മതിച്ചു. അതൊക്കെ കൊച്ചിന്റെ അപ്പൻ അങ്ങ് തീരുമാനിച്ചാ മതി. ഹലോ, മോളെ നീ ഉറക്കുവായില്ലോ. ഇല്ല അമ്മി, എന്തുപറ്റി? ഇവിടെ ഒരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുക. നിന്നെ സസ്പെൻഷനിലാക്കിയ ദുഷ്ടൻ ഇപ്പൊ ഇവിടെയുണ്ട്. ഐ ജിയോ? ഛേ, അതല്ല, ആ ഫിലിപ്പോസ്. മമ്മി എന്തായി പറയുന്നേ? സത്യോ? കൃഷ്ണമാമൻ ചുമ്മാ ഗേറ്റിൽ പോയി നിന്നപ്പോ വിശക്കുന്നു എന്നും പറഞ്ഞ് അയാൾ അടുത്തു വന്നു. കൃഷ്ണമാമനല്ലേ ആള്, പിശാചായാലും വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നാ ചോറ് വിളമ്പി കൊടുക്കും. അപ്പുറത്തിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് അതിഷ്ട. നീ വേഗം എസ് ഐയെ വിളിച്ച് പോലീസുകാരെയും കൂട്ടി ഇവിടെ വരാൻ പറ. ബോബൻ അറിയരുത്. പറ്റുമെങ്കിൽ നീയും കൂടി ഇറങ്ങ്. നീ തന്നെയാ ഫിലിപ്പോസിനെ പിടിച്ചതെന്ന് ഐ ജി ഒന്ന് അറിയട്ടെ. ആ മമ്മി, ഞാൻ ഉടനെ വരാം. പിന്നെ കൂടുതൽ സംസാരിക്കണ്ട, പുറത്തിറങ്ങിയ ശേഷം എസ് ഐയെ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ ബോബൻ ചിലപ്പം നിന്നെ തടയും. ഓക്കെ മമ്മി, ഞാൻ ശ്രദ്ധിച്ചോളാം. ബോബൻ, എനിക്ക് നീരേറ്റൂരൊന്ന് പോണം. ഇപ്പോഴോ? അതെ, ഉടനെ അവിടെ എത്തണം. ബോബൻ വാതിലടച്ച് കിടന്നു, ഞാനിന്ന് മമ്മിയുടെ കൂടെ കൂടിക്കോളാം. സെലിന, അവിടെ എന്നാ സംഭവിച്ചേ? ഇങ്ങനെ വെപ്രാളപ്പെട്ട് പോവാൻ? അത് പിന്നെ മമ്മിയുടെ കാര്യം ബോബൻ അറിയത്തില്ലേ. മനസ്സിന് എന്തെങ്കിലും ഡിപ്രഷൻ തോന്നിക്കാണും പെട്ടെന്ന്. ഉടനെ എന്നെ കണ്ടേ പറ്റുമെന്നുള്ള വാശി, അത്രേ ഉള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ. ആ, വന്ന് കഥ കടച്ചോ. നാലഞ്ച് ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു. ഒത്തിരി ഒത്തിരി പുണ്യം കിട്ടും കേട്ടോ. എന്താ എന്താ കുഞ്ഞേ ഇത്? പോലീസ് അന്വേഷിക്കുന്ന പിടികിട്ട പുള്ളിയെ അപ്പൻ ഇവിടെ ഇരുത്തി സൽക്കരിക്കുക. ചില നേരത്തെ കൃഷ്ണമാമന്റെ രീതികൾ മനസ്സിലാക്കാൻ ആർക്കും പറ്റത്തില്ല. തൽക്കാലം നീ അതിന് ശ്രമിക്കുകയും വേണ്ട. ഈ ക്രിമിനലിനെ പിടിച്ചോണ്ട് പോവാൻ നോക്ക്. ഓഹോ, അപ്പൊ നീയാ ഇവർക്ക് ഫോൺ ചെയ്തല്ലേ? നീ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഈ മനുഷ്യനോട് നീ പ്രതികാരം ചെയ്യുകയാണല്ലേ. ആട്ടെ, ഇപ്പൊ നിന്റെ പ്രതികാരം തീർന്നോ? ഇല്ല കൃഷ്ണമാമ, ഈ ദുഷ്ടൻ തൂക്കുമരത്തിൽ കിടന്നാടുന്നത് കണ്ടാലേ എന്റെ പക തീരൂ. ഓ
അല്ല, എന്നെ ജയിലിലോട്ട് അന്ന് കൊണ്ടുപോന്നേ? അതെ. മോൾ ബോംബന്റെ ഭാര്യയല്ലയോ? എനിക്കറിയാം, നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ട്. എല്ലാരെയും എനിക്ക് മനസ്സിലായി. ചില നേരത്തെ എനിക്ക് വട്ടളവും, അപ്പോ ആരെയും മനസ്സിലാവത്തില്ല. എന്റെ അന്നമ്മക്ക് സുഖം. അമ്മ മോളെ, അവളൊരു പാവ മാലാഖയാ. അവള് അവളെ കർത്താവ് വിളിക്കുമ്പോ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കാൻ നീ പറയണം. എന്നതായാലും പിള്ളയച്ഛന്റെ നല്ല മനസ്സുകൊണ്ട് വയറ് നിറഞ്ഞു. ആ മോളെ, ജയിലിൽ മൂന്ന് നേരം ആഹാരം കിട്ടുമോ? കിട്ടും. അത് മതി എനിക്ക്. മോക്ക് നേരിയേറ്റം ഇഷ്ടമുള്ള അറിയത്തില്ലയോ? അതേണ്ടേ, ഈ നിൽക്കുന്ന ആളാ നല്ല മനുഷ്യനാ. പക്ഷേ ഞാൻ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെങ്കിലും കാണുവാണേല് കാലേ വീണ് മാപ്പ് പറയണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്നോട് മാപ്പാക്കണം. ഇയാള് പാവത്തോ അഭിനയിക്കുക. അപകടകാരിയായ ഒരു ക്രിമിനൽ അയാള്. വേഗം പിടിച്ചോണ്ട് പോവാൻ നോക്ക്. അല്ല, ഇത് നമ്മുടെ ചേമ്പുള്ളി ഔസേപ്പിന്റെ മോളല്ലയോ? എന്നാ പെരുത്ത ദ്രോഹമാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തേ. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു മോളെ. ഇല്ല, ഭ്രാന്തില്ലായിരുന്നു തനിക്ക്. എന്റെ അനന്തേട്ടനെ കൊല്ലുമ്പോ തനിക്ക് ഭ്രാന്തില്ലായിരുന്നു. കൊന്നോ? അനന്തനെ ഞാൻ കൊന്നോ? എന്നാൽ എന്നെ നരകത്തിയിലിട്ട് വറക്കണം. മോൾ എനിക്ക് മാപ്പ് തരണം. എന്നെ പേടിയല്ലയോ? എന്നെ പേടിയാ കുഞ്ഞ. എല്ലാവർക്കും നമുക്ക് പോകാം, അതാ നല്ലത്. ആ വന്നാട്ടെ, വന്നാട്ടെ. കൊണ്ടുവയ്ക്കൂ. എന്നെ കൊല്ലാൻ കൊലവിളിയുമായി നടന്നവനെ കണ്ടില്ലേ? അവസാനത്തെ അത്താഴം എന്റെ കയ്യിന്ന്. ഇതാണ് മോളെ ജീവിതം. മര്യാദക്ക് ഈ പത്രത്തിൽ ഒപ്പിട്ട് തന്നോ, അല്ലെങ്കിൽ രണ്ടിന്റെ ജീവൻ എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇല്ലടാ ചെകുത്താനെ, എന്റെ സെലീനമ്മക്ക് കൊടുത്തതാ ഞാനിതൊക്കെ. നീ കൊന്നോ, എനിക്കിനി ജീവിക്കാൻ ഒരാശയില്ല. ഇതെന്നാ പാട്? മറ്റുള്ളവർ ജീവിക്കാൻ പെടാപാട് പെടുമ്പോ ഇവിടെ രണ്ടെണ്ണം ചാവാൻ നടക്കുന്നു. കൊന്നേരടാ ഞങ്ങളെ, എന്നാലും നിന്റെ ഒന്നും ചതി നടക്കത്തില്ല. രണ്ടിന്റെ കഴുത്ത് എരിച്ച കടത്തോട്ടോ, എന്നിട്ട് രണ്ടിന്റെ കൈ പിടിച്ച് വിരലടയാളം പതിപ്പിച്ച പോരാ. ഇനി അതേ നടക്കുന്ന. രജിസ്ട്രേഷനുള്ള കാശിനോടെ പോ. ഒരു കുന്ന് പൊന്നല്ലയോ വിടിരിക്കുന്നത്? അതങ്ങ് വിറ്റാ പോരെ. എടോ തമ്പി, അതത്ര എളുപ്പമല്ല. ഇത്രയും പൊന്നും കൊണ്ട് ചെന്നാ കടക്കാരന് സംശയം തോന്നും. ഈ തുരുമ്പിന് പരിചയമില്ലാത്ത ആഭരണ കട ഈ സിറ്റിയിൽ ഉണ്ടോ മുതലാളി? നമ്മുടെ സ്ഥിര കടയുണ്ടെന്നേ. അതെ, പുഷ്പം പോലെ കാര്യം സാധിച്ചിട്ട് ഞാനിങ്ങ് വരാം മുതലാളി. വെച്ചേക്കില്ല ഞാൻ, ഓർമ്മിച്ചോ. Yeah, ba, ba.